PMEGP യെ കുറിച്ചാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽ ദായക പദ്ധതി എന്ന് പറയും. നേരത്തെയും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തി കുറച്ചുകൂടെ വ്യക്തമായിട്ട് സർക്കാരിന്റെ സൈറ്റിൽ കൂടെ തന്നെ അതൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. PMEGP എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ആർക്കൊക്കെ ലഭിക്കും, എങ്ങനെയൊക്കെ ലഭിക്കും, എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സംരംഭകൻ ആകാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് മുഴുവനായിട്ട് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാവും. അപ്പോൾ നമുക്ക് നേരെ സൈറ്റിലേക്ക് തന്നെ പോകാം. ഇതാണ് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന്റെ സൈറ്റാണ് ഇത്. ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ തൊഴിൽ ദായക പദ്ധതിയാണ് PMEGP. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കൂട്ടിക്കലർത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാനും പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കാം. പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ, പ്രോജക്ടുകൾ, മൈക്രോ എന്റർപ്രൈസസ് സ്ഥാപിക്കുന്നതിലൂടെ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ? ഗ്രാമ വ്യവസായങ്ങളുടെ നെഗറ്റീവ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒഴികെ, അതായത് ചില വ്യവസായങ്ങൾ നെഗറ്റീവ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവയൊഴികെ ഗ്രാമ വ്യവസായ പദ്ധതികൾ ഉൾപ്പെടെയുള്ള എല്ലാ പുതിയ സൂക്ഷ്മ സംരംഭങ്ങൾക്കും PMEGP ബാധകമാണ്. നിലവിലുള്ള പഴയ യൂണിറ്റുകൾക്ക് യോഗ്യമല്ല. അതായത് നമ്മൾ ഈ സംരംഭം പുതിയതായിട്ട് തുടങ്ങുന്നത് ആയിരിക്കണം. നിലവിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഇല്ലെങ്കിൽ പഴയതോ ആയിട്ടുള്ള സംരംഭങ്ങൾക്ക് ഇത് ബാധകമല്ല. ഇനി എന്താണ് ധനസഹായം ലഭിക്കുക എന്ന് നോക്കാം. നമുക്കിവിടെ ഓരോ ഇനം തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മാർജിൻ മണി, പ്രൊമോട്ടറുടെ വിഹിതം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പൊതു വിഭാഗം, അതിൽ തന്നെ നഗരപ്രദേശമുണ്ട്, ഗ്രാമമേഖലയുണ്ട്. മാർജിൻ മണി 15%, ഗ്രാമീണ മേഖലയിൽ 25%. അതുതന്നെ പ്രത്യേക വിഭാഗങ്ങളുണ്ട്, അതായത് SC ST OBC വുമൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് എക്സ് സർവീസ് മെൻ, ഇങ്ങനെയുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ 25%, ഗ്രാമീണ മേഖലയിൽ 35%, മാർജിൻ മണി വരുന്നത്. ഇനി പ്രൊമോട്ടറുടെ വിഹിതം എന്ന് പറയുന്നത് പൊതുവിഭാഗത്തിൽ നഗരപ്രദേശമാണെങ്കിൽ 10%, അതായത് 100,010,000 രൂപ വേണം. ഗ്രാമീണ മേഖലയാണെങ്കിലും അതുതന്നെയാണ് വേണ്ടത്. പൊതു വിഭാഗം, ജനറൽ കാറ്റഗറിക്ക്. ഇനി പ്രത്യേക വിഭാഗത്തിന് 5% രണ്ട് സ്ഥലത്തും വേണ്ടത്. ഇവിടെ അവര് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. നഗരപ്രദേശത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഉൾപ്പെടുന്നു, ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്ത് ഉൾപ്പെടുന്നു. അവരുടെ ലാംഗ്വേജിലേക്ക് പോകണ്ട, മലയാളികൾ അല്ലാത്ത ആരോ എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് എങ്കിലും നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകാം. നിർമ്മാണ മേഖലയിൽ അനുവദനീയമായ പ്രോജക്റ്റിന്റെ യൂണിറ്റിന്റെ പരമാവധി ചെലവ് 50 ലക്ഷം. അതായത് ഈ പ്രോജക്റ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ, ആ പ്രോജക്റ്റിന്റെ പരമാവധി ചെലവ് വരുന്നത് 50 ലക്ഷം ആയിരിക്കണം. അതിൽ കൂടുതലുള്ളത് അക്സെപ്റ്റ് ചെയ്യില്ല. ബിസിനസ് സേവന മേഖലയിൽ അനുവദനീയമായ പ്രോജക്റ്റിന്റെ യൂണിറ്റിന്റെ പരമാവധി ചെലവ് 20 ലക്ഷം. ഇവിടെ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഇവിടെ 20 ലക്ഷം പറഞ്ഞു, നേരത്തെ 50 ലക്ഷം പറഞ്ഞു. ആ അവരുടെ ലാംഗ്വേജിന്റെ കുഴപ്പമാണ്. അത് ആദ്യം പറഞ്ഞത് മാനുഫാക്ചറിങ്, നിർമ്മാണ മേഖല. രണ്ടാമത് പറഞ്ഞത് സേവന മേഖല. അത് തമ്മിലുള്ള വ്യത്യാസമാണ്. മാനുഫാക്ചറിംഗ് മേഖലയിൽ 50 ലക്ഷം, സേവന മേഖലയിൽ 20 ലക്ഷം. മൊത്തം പദ്ധതി ചെലവിന്റെ ബാക്കി തുക ബാങ്കുകൾ ടേം ലോണായി നൽകും. പദ്ധതി ചെലവിന് പരിധിയില്ല. 50 ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് ഉൽപാദന മേഖലയിലും 20 ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് സേവന മേഖലയിലും സബ്സിഡി ലഭിക്കും. ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള വാഹനങ്ങൾ, ക്യാബ്, വാൻ, ഓട്ടോ, ടാക്സികൾ വാങ്ങുന്നതിന് പദ്ധതിയിൽ കൂടി അപേക്ഷിക്കാം. അതായത് നമുക്ക് ഈ ഒരു സംരംഭം ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അതും നമുക്ക് ഇതിലൂടെ സാധിക്കാവുന്നതാണ്. വെജിറ്റേറിയൻ ഹോട്ടലുകൾ ആരംഭിക്കാം. പുതിയ ഭേദഗതി പ്രകാരം ലോൺ സബ്സിഡിക്ക് അർഹതയുണ്ട്. എനിക്ക് തോന്നുന്നത് നേരത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകൾക്ക് അങ്ങനെ ഒരു സബ്സിഡി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തതാണ് എന്നാണ് തോന്നുന്നത്. നേരത്തെ കുറച്ചു നാൾ മുമ്പ് ഈ സൈറ്റിൽ ഇങ്ങനെ ഒരു വാചകം ഞാൻ കണ്ടിട്ടില്ല. പശുവിനെ വളർത്തി പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സബ്സിഡിയോടെ വായ്പ നൽകും. അതും പുതിയൊരു ഐറ്റം ആയിട്ടാണ് കാണുന്നത്. നിലവിലെ വ്യവസ്ഥ പ്രകാരം പോൾട്രി യൂണിറ്റുകൾ തുടങ്ങാൻ സഹായം ഇല്ല. പുതിയ ഭേദഗതി പ്രകാരം പോൾട്രി യൂണിറ്റുകൾ PMEGP പദ്ധതി പ്രകാരം ആരംഭിക്കാം. രണ്ട് കാര്യങ്ങളാണ്, അതായത് ഓൾറെഡി ഉള്ള വ്യവസ്ഥ അനുസരിച്ച് പോൾട്രിക്ക്
പണം ലഭിക്കില്ല. ഇവിടെ ഭേദഗതി പ്രകാരം പോൾട്രി യൂണിറ്റിന് പണം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സൈറ്റൊക്കെ സർക്കാരിൽ ചുമ്മാ ഇരുന്ന് ചൊറിയും കുത്തിയിരിക്കുന്ന ഓഫീസർമാരെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എന്ത് കുന്തമാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. ഫിഷ് ഫാം തുടങ്ങാനും സഹായം ലഭിക്കും. തിരിച്ചടവ് കാലാവധി 3 വർഷം മുതൽ 7 വർഷം വരെയാവാം. റീറ്റെയിൽ ബിസിനസ് വ്യവസ്ഥയോടെ തുടങ്ങാം എന്നതാണ് മറ്റൊരു ഭേദഗതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ യോഗ്യത എന്തായിരിക്കണം? ഓക്കെ, അതാണ് 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും ഇതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. PMEGP കീഴിൽ പ്രൊജക്ടുകൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിന് ഉയർന്ന വരുമാന പരിധിയും ഉയർന്ന പ്രായപരിധിയും ഉണ്ടായിരിക്കില്ല. അതായത് വരുമാനം ഉയർന്നിരുന്നാലും പ്രായം ഉയർന്നിരുന്നാലും പ്രശ്നമില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു 55 വയസ്സ് കഴിഞ്ഞാണ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ അവർ ആദ്യം നിങ്ങളുടെ ഏജ് വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ വ്യക്തിക്ക് ഒരു 5 വർഷം അല്ലെങ്കിൽ 8 വർഷം ഈ ലോണും കാര്യങ്ങളും ഒക്കെ അടച്ചു തീർക്കാനുള്ള കെൽപ്പുണ്ടോ എന്നായിരിക്കും അവർ ആദ്യം നോക്കുന്നത്. നിർമ്മാണ മേഖലയിൽ 10 ലക്ഷത്തിന് മുകളിലും ബിസിനസ് സേവന മേഖലയിൽ 5 ലക്ഷത്തിന് മുകളിലും ചെലവ് വരുന്ന പദ്ധതി രൂപീകരിക്കുന്നതിന് ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞത് 8-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കും. അതായത് നമുക്ക് നിർമ്മാണ മേഖലയിൽ 10 ലക്ഷത്തിന് മുകളിലും സേവന മേഖലയിൽ 5 ലക്ഷത്തിന് മുകളിലും ചെലവ് വരുന്ന പദ്ധതികൾക്ക് ഈ അപേക്ഷിക്കുന്ന വ്യക്തി ഏറ്റവും കുറഞ്ഞത് 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പോൾ നമ്മളൊക്കെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകളായതുകൊണ്ട് അത് വലിയ വിഷയമായിട്ട് കണക്കാക്കേണ്ടതില്ല. പ്രവർത്തനങ്ങളുടെ നെഗറ്റീവ് പട്ടിക, ഈ നെഗറ്റീവ് പട്ടിക ഞാൻ നേരത്തെ ഒന്ന് വായിച്ചിരുന്നതാണ്, എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും വ്യവസായം, അതായത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന മാംസം അറുത്ത്, അതായത് പ്രോസസിങ്, കാനിങ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് കൂടാതെ അല്ലെങ്കിൽ ഭക്ഷണം ഉൽപാദനം, നിർമ്മാണം അല്ലെങ്കിൽ വിൽപ്പന എന്നിവയായി നിർമ്മിച്ച ഇനങ്ങൾ, ബീഡി, പാൻ, സിഗാർ, സിഗരറ്റ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ, ഏതെങ്കിലും ഹോട്ടലോ ഡാബയോ വിൽപ്പനയോ മറ്റും വിളമ്പുന്ന ഔട്ട്ലെറ്റ്, സംസ്കൃത വസ്തുക്കളായി പുകയില തയ്യാറാക്കൽ ഉൽപ്പാദിപ്പിക്കൽ, ടാപ്പിംഗ്, വിൽപ്പനയ്ക്ക് കള്ള് അനുവദിക്കില്ല, ഹോട്ടലുകളിൽ ധാബകളിൽ സസ്യേതര ഭക്ഷണം വിളമ്പുന്നതും വിൽക്കുന്നതും അനുവദിക്കും. മൈ ഗോഡ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കേട്ട നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ വലിയ കാര്യം, ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കി ഈ ഓഫീസർമാരോട് തന്നെ ചോദിക്കുക. തേയില, കാപ്പി, റബ്ബർ തുടങ്ങിയ തോട്ടവിളകൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് വ്യവസായവും ബിസിനസ്സും, എന്നിരുന്നാലും ഇവയ്ക്ക് കീഴിലുള്ള മൂല്യവർദ്ധന PMEGP പ്രകാരം അനുവദിക്കും. ഓഫ് സെറികൾച്ചർ, ഹോർട്ടികൾച്ചർ എന്നിവയുമായി ബന്ധപ്പെട്ട് ഫാം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഐ ഫ്ലോറികൾച്ചർ മുതലായവയും അനുവദിക്കും. ഞാൻ ഇവരെ ഒന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ അടുത്ത വീഡിയോയിൽ കേൾപ്പിക്കാം. ഓക്കെ, 75 മൈക്രോണിൽ താഴെയുള്ള പോളിത്തീൻ ക്യാരി ബാഗുകളുടെ നിർമ്മാണവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന റീസൈക്കിൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ക്യാരി ബാഗുകളുടെയോ കണ്ടെയ്നറുകളുടെയോ നിർമ്മാണം പരിസ്ഥിതിയെ മുൻനിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അധികാരികൾ നിരോധിക്കുന്ന പ്രവർത്തനങ്ങൾ, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ അനുവദിക്കില്ല. വെരി ഗുഡ്. ഓഹ്, ഇതിന്റെയൊക്കെ മലയാളം എഴുതിയവനെ തൊഴണം. ഓക്കെ, താഴെ പറയുന്ന വ്യവസായങ്ങൾ ബിസിനസ് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടത് അനുവദിക്കും. അത് നിങ്ങളത് വായിച്ചു നോക്കുക. ഇനി ഇവിടെ നമുക്ക് കുറെ ഓഫീസർമാരെ കിട്ടും. ഇത് ചോദിക്കാൻ അവസരം അവരോടാണുള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം. പറയാൻ വിട്ടുപോയി, ഇത് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത പേജിലോട്ട് പോകും. ഇതുപോലെയുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് കിട്ടും. ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ മുകളിൽ ഐ ബട്ടണിലും കാണും. നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. ഇവിടെ നമുക്ക് ആ ഓഫീസർമാർ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം. PMEGP സ്കീമിനായി ബന്ധപ്പെടാനുള്ള ജില്ലാതല ഓഫീസർമാരുടെ വിവരങ്ങൾ. വെരി ഗുഡ്. തിരുവനന്തപുരം ജനറൽ മാനേജറാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി മുഴുവൻ ജനറൽ മാനേജറാണ്. തിരുവനന്തപുരം അജിത് എസ്, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥന്റെ പേര് അനൂപ് എസ്, മാനേജറാണ്. മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൊല്ലം, അങ്ങനെ ഓരോരുത്തരുടെയും. പത്തനംതിട്ട, ആലപ്പുഴ, ഞാൻ എല്ലാം വായിക്കുന്നില്ല. ആലപ്പുഴ ഞാൻ എടുത്തൊന്ന് വായിക്കുകയാണ്, കാരണം ഞാൻ ആലപ്പുഴയിലാണുള്ളത്. കെ ശിവകുമാറാണ് ജനറൽ മാനേജർ, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ലീലാദേവി എസ് ആണ് ബന്ധപ്പെടേണ്ട ഓഫീസർ, അദ്ദേഹം അവര് മാനേജറാണ്. അവരുടെ മൊബൈൽ നമ്പറും ലാൻഡ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, എല്ലാവരുടെയും ഡീറ്റെയിൽ,
ഫോൺ നമ്പർ സഹിതം ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. വിളിച്ച് ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യുക, സാറേ ഈ സൈറ്റിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കൂടെ ഒന്ന് ചോദിക്കുക. അപ്പോൾ നാണം കെട്ടിട്ടാണെങ്കിലും അവർ അത് റിപ്പോർട്ട് ചെയ്യും. ഞാൻ ഏതായാലും വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്നതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇട്ടു തരുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് PMEGP കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഇതിനേക്കാൾ കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. മുകളിൽ ഐ ബട്ടണിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യാനൊക്കെ അതിലൂടെ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാർത്ഥ സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.